രണ്ട് തെരഞ്ഞെടുപ്പ് സർവേകൾ, ഈ രണ്ട് തെരഞ്ഞെടുപ്പ് സർവേകളിലും കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായിട്ടായിരിക്കും ഒരു ജനവിധി ഉണ്ടാവുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് പക്ഷേ അംഗീകരിക്കാൻ പലരും തയ്യാറല്ല. ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് വ്യക്തമായി തന്നെ പറയുന്ന സർവേ എൽ ഡി എഫിന് വലിയ കോട്ടം കേരളത്തിൽ ഉണ്ടാകും എന്നും പ്രവചിക്കുകയാണ്. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പലർക്കും ഇപ്പോഴും മടിയാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം ഈ ശബരിമല വിഷയം ഉണ്ടാകുന്ന ആ ഘട്ടം മുതൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, ഈ വലിയ തർക്കത്തിനിടയിൽ യു ഡി എഫ് കേരളത്തിൽ നേട്ടം കൊയ്യും എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക? നമുക്ക് ലളിതമായി ആ കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. യു ഡി എഫിന് അനുകൂലമായി കേരളത്തിൽ ഒരു ജനവിധി ഉണ്ടാകും എന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ശബരിമല വിഷയം തന്നെയാണ്. ശബരിമല വിഷയത്തിൽ ഒരു വശത്ത് ബി ജെ പി, മറുവശത്ത് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ്, ഇവർ രണ്ടുപേരും നിൽക്കുന്നു. എൽ ഡി എഫ് കണക്ക് കൂട്ടിയത് എന്താണ്? ഒരു വശത്ത് ബി ജെ പി ഹിന്ദു ധ്രുവീകരണം ഉണ്ടാക്കുന്ന അവസരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടി കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാം എന്ന് എൽ ഡി എഫ് കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ അസ്ഥാനത്താക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് ദേശീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോൺഗ്രസിന് അനുകൂലമായി യു പി എക്ക് അനുകൂലമായ ഒരു വികാരം ദേശീയ തലത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ശബരിമല വിഷയത്തിൽ സർക്കാരിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വലിയ വിഭാഗം, ന്യൂട്രലായി വോട്ട് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗം ഹിന്ദു സമൂഹം, ആ ഹിന്ദു സമൂഹം സർക്കാരിനെതിരായി വോട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ബി ജെ പിക്ക് പകരം സ്വാഭാവികമായി യു പി എയെ, യു ഡി എഫിനെ തിരഞ്ഞെടുക്കും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം കേന്ദ്രത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റം ആ തരത്തിലേക്കാണ് എന്നുള്ളത്. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളവും അത് തന്നെയാണ് സ്ഥിതി. എന്തിനു ഞങ്ങൾ ഇപ്പോൾ സി പി എമ്മിനോ സി പി ഐക്കോ വോട്ട് ചെയ്യണം എന്നുള്ള ചോദ്യം സ്വാഭാവികമായി അവരുടെ ഭാഗത്തേക്ക് ഉണ്ടാകും. സർക്കാരിനെ എതിർത്ത് വോട്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്നവരായാൽ പോലും അവരുടെ ചിന്തയും ആ തരത്തിൽ തന്നെ വരും, ഞങ്ങൾ എന്തിന് ബി ജെ പിക്ക് വോട്ട് ചെയ്യണം? കാരണം കോൺഗ്രസിനോ യു ഡി എഫിനോ അനുകൂലമായിട്ട് വോട്ട് ചെയ്താൽ അവർക്ക് അനുകൂലമായ ഒരു സ്ഥിതിവിശേഷം കേന്ദ്രത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് സർവേകളിലും പ്രതിഫലിച്ചു കാണുന്നത്. നമ്മൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് പൊടുന്നനെ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് ചേരികളെ ഉള്ളൂ എന്ന് തോന്നുന്നു. അത് ശബരിമല വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം നോക്കുന്നത് കൊണ്ടാണ്. ഒരിടത്ത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും മറുവശത്ത് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫും ഉള്ളൂ. അവിടെ യു ഡി എഫ് ഇല്ല, അപ്രസക്തമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇടത്തു നിന്ന് അതിനപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യമാണ് ഇത്. എന്തുകൊണ്ട് നമ്മൾ ബി ജെ പിയെ ഒഴിവാക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ എൽ ഡി എഫിനെ ഒഴിവാക്കുന്നു, അവിടെ യു ഡി എഫ് മുന്നിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സിമ്പിളാണ്. കാരണം ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ, ന്യൂനപക്ഷങ്ങൾ കൃത്യമായി തന്നെ യു പി എയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം, അത് ഇവിടെയും മാറി ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് സാമാന്യ ജനത ചിന്തിച്ചു പോയാൽ അതിനകത്ത് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഉള്ള കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള കാര്യമെന്ന് പറയുന്നത്, യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി നിർണയം വളരെ നിർണായകമാകും. ആരൊക്കെയാകും സ്ഥാനാർത്ഥികൾ എന്നത്, അവിടെയാണ് ഒരുപക്ഷെ എൽ ഡി എഫിന് ഈ സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതിനേക്കാൾ ഒരു അപ്പർ ഹാൻഡ് കിട്ടാൻ പോകുന്നുണ്ട് എങ്കിൽ അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെയായിരിക്കും. യു ഡി എഫ് മുൻകൂറായി തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തും, പ്രഖ്യാപനം നടത്തുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പതിവിനപ്പുറത്ത് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് വിലയിരുത്തേണ്ടി വരുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുന്ന ഒരു എഡ്ജ് എൽ ഡി എഫിന് അനുകൂലമാകുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്കോറിൽ നിന്ന് വലിയ മാറ്റം സംഭവിക്കാനുള്ള സാധ്യത. ഈ 16-4 എന്നൊക്കെ പറയുന്ന സ്കോറിൽ നിന്ന് വലിയ മാറ്റം എൽ ഡി എഫിന് അനുകൂലമായി സംഭവിക്കണമെങ്കിൽ അത് സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു മുൻതൂക്കമായിരിക്കും ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഇപ്പോൾ ആ ഒരു കണക്ക് കൂട്ടൽ വളരെ കൃത്യമായി മുന്നിൽ വച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അക്കൗണ്ട് തുറക്കാൻ അവർ ലക്ഷ്യമിടുന്ന മൂന്ന് മണ്ഡലങ്ങൾ പത്തനംതിട്ടയും തൃശ്ശൂരും തിരുവനന്തപുരവുമാണ്. പക്ഷേ ഇവിടെ ആരാകണം സ്ഥാനാർത്ഥി എന്നുള്ളതിനെ കുറിച്ച് പോലും ഇപ്പോഴും ഒരു ധാരണയില്ല. നിലവിലുള്ള നേതാക്കൾ ആരും പോരാ എന്നുള്ള ചിന്തയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത നേതാവിനെ തിരികെ കൊണ്ടുവരണം എന്ന് ഒരു ചിന്ത ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാ നടനെ കൊണ്ടുവന്ന് നിർത്തണം എന്ന് പറയുന്നു. അതായത് ഈ നാട് ഒട്ടുക്കും അലമുറ ഇട്ടുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെ കൊണ്ടൊന്നും ഈ സുരക്ഷിത സീറ്റുകളിൽ നിന്നാൽ ജയിച്ചു വരാൻ കഴിയില്ല എന്ന് അവർ തന്നെ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. അത്ര പരിതാപകരമാണ് ബി ജെ പിയുടെ അവസ്ഥ. നമ്മൾ പുറത്ത് കാണുന്നത് പോലെയല്ല, പറ്റിയ സ്ഥാനാർത്ഥികളില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഗതികേടിലേക്ക് ആ പാർട്ടി ഇത്രയും വലിയ സമരമുഖത്തൊക്കെ നിന്നു എന്ന് പറഞ്ഞിട്ടും എത്തിപ്പെടുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരം ഉണ്ടാകും. ഈ ഹിന്ദു വോട്ടുകൾ മുഴുവൻ അവിടേക്കല്ല പോകുന്നത്, അത് യു ഡി എഫിന് അനുകൂലമായും
ഉണ്ടാകും. സർക്കാരിനെതിരായിട്ടുള്ള വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിട്ടായിരിക്കും വരിക എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അംഗീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.